പരമേശ്വരൻ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6:10 നമ്മുടെയൊക്കെ വിചിന്തനത്തിന് വിഷയമാകേണ്ട ഒരു തിരുവചനമാണ്. രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നു എന്നറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് തിരിച്ചുപോയി. വീടിന്റെ മുകളിലത്തെ നിലയില് ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ ദിവസേന 3 മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, തന്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞ ദാനിയേൽ ഒരിക്കലും തന്റെ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നില്ല. മരിച്ചു പോയാലും ഈ ജീവിതം ദൈവത്തിന് വേണ്ടി ബലി കൊടുക്കാൻ മാത്രം രക്തസാക്ഷിത്വത്തോളം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മകൻ. പ്രിയ സഹോദരങ്ങളെ, സാക്ഷ്യമായി മാറുകയല്ലേ ജീവിതം? അവന്റെ ജീവിതത്തിന് ചില ചിട്ടകൾ ഉണ്ടായിരുന്നു. അവന്റെ പ്രാർത്ഥനയ്ക്ക് ചില പതിവുകൾ ഉണ്ടായിരുന്നു. ദിവസേന ദിവസേന എന്ന തിരുവചനം പറയുമ്പോ എന്നും അവന് ചില പ്രാർത്ഥിക്കുന്ന പതിവുകൾ ഉണ്ടായിരുന്നു. ആ പതിവുകൾ അവന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തി. സിംഹങ്ങളുടെ ഇടയിലേക്ക് അവനെ ഇട്ടുകൊടുത്തപ്പോഴും ദൈവം അവന് പോറലേൽക്കാതെ കാത്തു സംരക്ഷിച്ചത് എന്തുകൊണ്ടാ? എല്ലാറ്റിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ അവൻ തിടുക്കം കാണിച്ചത് കൊണ്ടാ. ദൈവ പ്രമാണങ്ങളുടെ വഴിയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കാൻ അവൻ റെഡിയാകാതിരുന്നത് കൊണ്ടാ. ഒരു രാജാവിനോടോ ഒരു മനുഷ്യനോടോ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അവനെ ആരാധിക്കുന്നതിനേക്കാൾ സത്യദൈവത്തെ, സ്വർഗസ്ഥനായ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ ഞാൻ എന്നുള്ളത് തന്റെ ജീവിതം വഴി അവൻ തെളിയിച്ചു. പ്രിയ സഹോദരങ്ങളെ, നാം ഇന്ന് ജീവിക്കുമ്പോ ദൈവത്തിലുള്ള വിശ്വാസത്തിന് എന്തുമാത്രം വില ഞാൻ കൊടുക്കുന്നുണ്ട്? എന്റെ ജീവിതത്തില് ദൈവത്തോടുമോ ഒപ്പമായിരിക്കാൻ എനിക്ക് സമയമുണ്ടോ? 24 എത്ര സമയം ദൈവത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കാം. എന്റെ ജീവിതത്തില് ചില പ്രാർത്ഥിക്കുന്ന പതിവുകളുണ്ടോ? ഈ പതിവുകൾ എന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എന്റെ പല പ്ലാനിങ്ങുകളും തെറ്റിപ്പോവും. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോ ദൈവത്തിന്റെ പദ്ധതികൾ തകർന്നടിയുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒരു തീരുമാനമെടുക്കാം. എപ്പോഴെങ്കിലുമൊക്കെ മുട്ടിന്മേൽ നിൽക്കാനും പരിഹാരം അനുഷ്ഠിക്കാനും കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും ആശയടക്കങ്ങൾ ചെയ്യാനും ഇന്നത്തെ ദിവസം നമുക്കും സാധിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇത്തരത്തിൽ ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്ന സമയം ദൈവം വളരെ പ്രഷ്യസായി കണ്ട് എന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന്റെ സമൃദ്ധി ഒഴുക്കും. അത്തരത്തിൽ ദൈവകരുണ ഏറ്റവും അധികം നേടിയെടുക്കുന്ന ഒരു വ്യക്തിത്വമായി എന്റെ ജീവിതം ഇന്ന് രൂപാന്തരപ്പെടട്ടെ.